എന്നെ പരിചയപ്പെടുത്തി പേര് ഞാൻ രതീഷ് എന്നാണ്. എറണാകുളം സ്വദേശിയാണ്. ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് പോകാനായിട്ടാണ് സത്യത്തിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. വേറൊന്നുമല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി. ആശയത്തില് ഇന്നേക്ക് ഇന്ന് ഓഗസ്റ്റ് 4 അല്ലേ, ശരിക്ക് ഓഗസ്റ്റ് 5 ഓഗസ്റ്റ് 5 2013 എനിക്ക് ആശയത്തിൽ ഐഡിയ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 11 വർഷം എന്റെ കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസമാണ്. പുതിയ അധ്യായ നടത്തുകൊണ്ടാണ് എന്തായാലും എല്ലാം ഈ ശ്രദ്ധാകാൻ എന്നെ കൊണ്ടുവരുന്നു. ആശയത്തിനെ മനസ്സിലാക്കിയിട്ട് അധിക സമയമായിട്ടില്ലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2013 അച്ഛൻ ഐഡിയ തന്നു. ബേസിക്കലി ഞാൻ ഒരു ലെക്ചറായിരുന്നു, 8 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. കോളേജിലേക്ക് പോകണം, അവിടെ പഠിപ്പിക്കണം, അവിടെ നല്ല നിലയിൽ എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നവരിലെത്തി. അതിനുവേണ്ടി എംഒ പഠിച്ചു, എംഒന് ശേഷം ബി എഡ് എടുത്തു. ബി എഡിന് ശേഷം ഒരു ലെക്ചറായിട്ട് പോകണമെന്നാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന യോഗ്യതയാണ് നെറ്റ്. അത് ക്ലിയർ ചെയ്തു. അതിന്റെ കൂടെ തന്നെ നെറ്റ് എഴുതുന്നതിനുള്ള തന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അത് ക്ലിയർ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. കാരണം ഈ പഠനകാലത്തിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോലെ എൻ്റെ ഒരു ആരോഗ്യമായിരുന്നു. അത് വളരെയധികം നഷ്ടപ്പെട്ടു പോയിരുന്ന സമയത്ത് സത്യത്തില് ആർ സി എമ്മിന്റെ ഹെൽത്ത് കാർഡ് ഓയിൽ യൂസ് ചാർജ് പോകുന്നു. ഈ രണ്ട് പ്രൊഡക്റ്റുകളെ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്റെ ഹൈപ്പോതൈറോയിഡ് മാറി, അതുപോലെ തന്നെ എന്റെ പി സി ഒ ഡി മാറി. ഇതിന് കാരണക്കാരനായ ഡോക്ടർ ആനന്ദ് സാറാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഒരുപാട് ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റ് എടുത്തു. അങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ആ സമയത്ത് എന്നോട് പറഞ്ഞത് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് പല ഡോക്ടേഴ്സും പറഞ്ഞത്. വളരെയധികം മാനസിക പ്രശ്നങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ കുട്ടീനെ ദത്തെടുക്കാന്ന് വരെയുള്ള ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. കാരണം 4 വർഷം കഴിഞ്ഞു ആളുകളുടെ ചോദ്യം കേട്ട് ഞാൻ മടുത്തു. എന്റെ പിന്നെ കോളേജിലെ കുട്ടികളുടെ കൂടെ, കാരണം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ് +1 +2 BCOM BBA MCOM MBA ഇത്രയും ക്ലാസ്സുകളായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നെക്കാളും മുതിർന്ന കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അവരുടെ കൂടെ ഇന്ന് മിംഗ്ലീഷ് പോകുമെന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളില്ലാത്ത വിഷമം അറിഞ്ഞില്ല. പക്ഷെ ചോദ്യങ്ങൾ നമുക്കറിയാലോ, ആരുടെ ചോദ്യങ്ങൾ ഒരിക്കലും നമുക്ക് താങ്ങാനായിട്ട് പറ്റില്ല. എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സത്യത്തില് നമ്മുടെ വീട്ടുകാർ വരെ വിചാരിച്ചിരുന്നത്, പല ആളുകളും വിചാരിച്ചിരുന്നത് എനിക്ക് കുട്ടികളല്ല. അങ്ങനെ കരുതിയിരുന്നു. ആ സമയത്ത് ഇനി കൺസീവ് ആയ ആളുകളുടെ കാര്യങ്ങൾ എന്നോട് പറയാതിരുന്നു. അതായത് അനീതിമാർക്ക് കുട്ടികൾ ഉണ്ടാവും വിശേഷമായിട്ടെ എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് പോയാലോ, അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങള്. അല്ല, അങ്ങനെ നേരിട്ട് നമ്മൾ കേൾക്കുമ്പോഴുള്ള മാനസികാവസ്ഥ എന്താണെന്നുള്ള ആലോചിക്കുക. സത്യത്തിൽ ആ ഒരു സമയത്ത് ഞാൻ എന്നും ഡോക്ടർ ആനന്ദ് സാറിന് നന്ദി പറയും. കാരണം അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തവിടെന്നെ പിടിക്കാൻ തുടങ്ങിയതും നമ്മുടെ ഹെൽത്ത് കാർഡുകൾ കഴിക്കാൻ തുടങ്ങിയതും ഉത്സാഹത്തിൽ സ്ഥിരമായിട്ട് മുടങ്ങാതെ കഴിക്കാൻ തുടങ്ങിയതും. ഈ ഉത്സാഹത്തിൽ നമ്മൾ അടിസ്ഥാനങ്ങളിൽ യൂസ് ചെയ്തിട്ട് 10 കേരളത്തിലെ റിസൾട്ട് കിട്ടിയ ആളാണ്. ഇന്ന് 2 കുട്ടികളുടെ അമ്മയാണ് 3 വയസ്സ്, 2 വയസ്സ്, 4 വയസ്സ്. സത്യത്തിൽ ആർസി എന്ന് പറഞ്ഞ എന്റെ ഹൃദയത്തിനോട് ഞാൻ ചേർത്തിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത് തന്നെയാണ് എനിക്ക് ആർസി. കാരണം അവർ എനിക്ക് കിട്ടിയത് ആർസിന്റെ ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്തിട്ട് എന്റെ ഹെൽത്ത് ഓക്കെ ആയിരുന്നു. അപ്പോ ആർസിനെ ഒരു ബിസിനസ് തലത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല സത്യത്തിൽ ഞാൻ ആർസിയിലേക്ക് വന്നത്. അപ്പൊ പഠിച്ചൊരു ജോലി വാങ്ങിച്ചു പോകാറാണ്. എന്റെ അച്ഛൻ എനിക്ക് 2013 എന്നോട് പോലും ചോദിക്കാതെയാണ് ആർസിയുടെ ഐഡി തന്നത്. എന്നോട് ചോദിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഐഡി ഇട്ടിട്ടു അത് വർക്ക് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഞാനൊന്നും തീരുമാനിച്ചില്ല. പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന സാഹചര്യത്തിൽ ഡോക്ടർ ആദ്യം സാറിന്റെ ക്ലാസ്സുകൾ നിരന്തരം കേട്ട് തുടങ്ങി. കാരണം എനിക്ക് കിട്ടിയ റിസൾട്ട് എല്ലാവരും പറയാൻ വേണ്ടി നിരന്തരം ആർസിന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി ഡോക്ടർ ആദ്യം സാറിന്റെ ക്ലാസ്സുകൾ അതുപോലെ ഏതെങ്കിലും ഒരു ഫോണിൽ പോയി ഞാൻ ഇരിക്കും. ആ സമയത്ത് സാറ് വിളിക്കും, എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അങ്ങനെ മൈക്ക് പിടിക്കാനുള്ള പേടി ഞാൻ മാറ്റി. അല്ലാതെ ഒറ്റയടിക്കൊന്ന് ഓടി വന്നിട്ടുണ്ടെങ്കിൽ മൈക്ക് വേണ്ടി സംസാരിച്ചതൊന്നും അല്ല. ഉത്സവം ഒക്കെ വേണ്ടി കൂട്ടത്തിൽ ഒന്ന് പാടും, ഡാൻസ് വേണേ കളിക്കാം. അതിലൊന്ന് ഒപ്പായി കാണിച്ചാലും ആരും ഒന്നും അറിയില്ല. അപ്പൊ ഡാൻസ് ചെയ്യും ഞാന്. പക്ഷെ ഇതുപോലെ മൈക്ക് പിടിച്ച് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിച്ചു തുടങ്ങിയത് ആർസിയിൽ വന്നതിന് ശേഷമാണ്. അതും എല്ലാവരുടെയും മുമ്പിൽ അറിയാം, അഭിമാനത്തോടു കൂടി പറയാം. ആർസിയിലിന്റെ ഒരു പ്രോഗ്രാം അത് സാറിന്റെ തൃശ്ശൂർ വെച്ച് നടന്നതിലാണ് ആദ്യമായിട്ട് 300 ആളുകളുടെ മുമ്പിൽ ഇതുപോലെ ഞാൻ ഇങ്ങനെ
അതുപോലെ ആ ടെൻഷൻ ഒന്ന് മാറാൻ വേണ്ടിട്ടാണ്. അത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ സംസാരിച്ച് തുടങ്ങി. ആ സീനില് ഇടകളിൽ ഞാൻ മൂന്നു. അപ്പൊ മൂർത്തി സാറ് പറയും, വരവില്ലേ നമ്മുടെ സാറ്, ഞാൻ ആ സീൻ ഇട്ടിട്ടില്ല, എപ്പോഴാണ് അറിയില്ല. കാരണം പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകും നമ്മൾ നോക്കില്ലല്ലോ. 2017 എനിക്ക് മൂത്തം പോകാനുള്ളത്. അത് എന്റെ 2018 പ്രളയം വന്ന സമയത്ത് എന്റെ സ്കൂളിലെ ടീച്ചേഴ്സ്, ഞാൻ ആ സമയത്ത് ഒരു സീനിയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്റെ സ്കൂളിലെ ഒരുപാട് ടീച്ചർമാരെ ജോലി പോയി. 20-22 വർഷമായിട്ട് ജോലി ചെയ്തോണ്ടിരുന്ന ടീച്ചേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കാം, അതിൽ തന്നെ വാടക വീട്ടിൽ താമസിക്കാൻ ആളുകളുണ്ട്. വാടക വീട്ടിലേക്ക് രണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കിട്ടിട്ട് അതിന് പോലും പൈസ ഇല്ലാണ്ട് വാടക വീട്ടിൽ താമസിച്ച് കഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അവര് ജോലി കൂടെ പോകുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ. 11 ടീച്ചർമാരുടെ ജോലിയാണ് പോയത്. എനിക്ക് ഞാൻ ചെയ്യിച്ചോളായിരുന്നു. പ്ലസ് ടു ബംഗാളിയുടെ പണിയാ. 4-5 മണിക്കൂർ ക്ലാസ്സിൽ കയറുന്നു. രാവിലെ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി ആണ് പേപ്പേഴ്സ്. 4 പിരീഡ് ബിസിനസ് സ്റ്റഡീസ്, 4 പിരീഡ് അക്കൗണ്ടൻസി. അപ്പൊ ഫുൾ മാരത്തോൺ ആയതുകൊണ്ട് എന്റെ ജോലി പോയി. പക്ഷെ ഇത്ര ആളുകളുടെ ജോലി പോയി. ഞാൻ ആലോചിച്ച കാര്യം, 8 മണിക്കൂർ പണിയെടുത്തിട്ട്, അന്ന് വർക്ക് ഫ്രം ഹോം ആണ്, കോവിഡ് വന്ന സമയത്ത് 8 മണിക്കൂർ പണിയെടുത്തത്, 22,000 രൂപ അന്ന് എനിക്ക് ഉണ്ടായിരുന്ന സാലറി കുറഞ്ഞ് 13,000 രൂപയിൽ എത്തിയപ്പോ ആദ്യം എനിക്ക് ഇടക്കിടക്ക്, അതായത് സൈഡായിട്ട് ഞാൻ ചെയ്തിട്ട് പോലും 8,000 എനിക്ക് ആദ്യം കമ്മീഷൻ വന്നു. ആദ്യത്തെ 10 കമ്മീഷൻ 275 രൂപയാണ്. അത് പിന്നീട് ഗ്രാജുവലി ഓരോരുത്തർ ആളുകൾക്ക് പറഞ്ഞു കുറച്ച് ആളുകളുടെ കൂടെ കുട്ടിയെപ്പോലെ 8,000 രൂപ, അത് 10,000 രൂപ, 15,000, അത് 20,000. 54,000 രൂപ കിട്ടുന്ന സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്തു എന്റെ ജോലി എനിക്ക് സൈഡ് ചെയ്യണം. കാരണം ഇവിടെ 8 മണിക്കൂർ ഞാൻ പണിയെടുത്തത് എനിക്ക് 13,000 രൂപയാണ് കിട്ടണേ. ഇവിടെ 2 മണിക്കൂർ ഫ്രീ കിട്ടുന്ന സമയത്ത് ഇതുപോലെ സാറ്റർഡേ സൺഡേസ് ക്ലാസ് എടുക്കാൻ പോകും, അല്ലെങ്കിൽ ഓൺലൈനിൽ എന്തെങ്കിലും നമ്മുടെ മീറ്റിംഗ് ആണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വന്നത് 54,000 രൂപ. ഞാൻ ചെയ്തത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കഴിയുണ്ട്. ലൈഫിലേക്ക് വലിയ കഴിഞ്ഞിട്ട് ഇവിടെ എന്റെ അച്ഛനുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് സാറ് എനിക്ക് ഒരുപാട് 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 താങ്ക്സ് ഞാൻ പറയാനുണ്ട്. കാരണം ഒരു സിവി വില്ലേജ്, ഒരു നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി എന്റെ ലൈഫിലെടുത്ത് നോക്കുകയാണെങ്കിൽ 2014 ഞാനൊരു 4th year അവർക്ക് ഫസ്റ്റ് കാറ്. 2017 എന്റെ ആ ഒരു കാർ ഞാൻ മാറ്റിയിട്ട് ഫോക്സ് വാഗൺ എൻഡോ കാർ എടുത്തു. ധൈര്യം ആർക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു സിറ്റി ഡിസൈർ, വേറെ ഒരു സോഴ്സും ഇൻകം ഇല്ല എന്നുള്ളത് കൂടെ തുറന്നു പറയാണ്. ഒള്ളി ആർക്കിയമാണ്. ഈ 2023 ഒരു കൊച്ചു വീട് ഞാൻ വെച്ചു. അതും ആ സെന്റിൽ കൂടിയാണ്. കാരണം 2021 എന്റെ ജോലി ഞാൻ ഡിസൈഡ് ചെയ്യണം. ആ ജോലി ഡിസൈഡ് ചെയ്തപ്പോൾ എന്റെ വീട് താറക്കല്ലിൽ ഇട്ടേക്കണം. കഴിഞ്ഞ ഒരു മാറ്റം വീടിന്റെ താറക്കല്ലിൽ വരുമ്പോ ജോലി ഡിസൈഡ് ചെയ്യാനായിരുന്ന ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ ഇവിടെ? ആ ധൈര്യം എനിക്കുണ്ടായിരുന്നു. കാരണം പി സി സാർ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്താ പറയാ, ലൈഫില് നേടാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നേടിയിട്ടുള്ള. എന്റെ പഴയ എന്റെ ഫേസ്ബുക്ക് പേജ് കൂടി കയറി നോക്കണം. രമ്യാ രതീഷ് ഫേസ്ബുക്ക് പേജ്, അതാണ് എന്റെ പഴയ ഫോട്ടോസ് ഉണ്ട്. അന്ന് ഇത്രയും മുടി വളർത്തിയിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇതൊക്കെ വെട്ടി ഒരു സ്റ്റൈലിഷ് ഫാഷനിലേക്ക് വരാനായിട്ട് എനിക്കൊരു വലിയ മാറ്റം വന്നത് ആർച്ചയാണ്. ആ ധൈര്യം വന്നത് ആർച്ചയിലൂടെയാണ്. ആർച്ചയിൽ നേട്ടങ്ങൾ ഒരുപാടാണ്. അതുപോലെ ഒരുപാട് ആളുകളുടെ സ്നേഹം എപ്പോഴും പറയാറുണ്ട്. എവിടെയെങ്കിലും ഒക്കെ പോയി പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു ഒരുപാട് അങ്ങനെ ആശ്രയിക്കുന്ന കുടുംബാംഗങ്ങളിൽ നിന്നുള്ളത് എനിക്ക് തന്നെയാണ് എന്ത് ആശ്രയിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രസ്ഥാനം എനിക്ക് നേരിട്ടുന്നത് ഞാൻ പറഞ്ഞു, ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്നും ഒരു ധൈര്യം. അതായത് ലീഡർമാരൊക്കെ എപ്പോഴും സപ്പോർട്ട് ഉണ്ട്. കാരണം എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്റെ ലീഡേഴ്സ് ആണ്. ഞാൻ എല്ലാവരും വിളിക്കാതെ സംസാരിക്കാൻ എല്ലാവരോടും ഒരു ഈക്വൽ ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ പാർഷ്യാലിറ്റി ഇല്ലാതെ വർക്ക് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ടീച്ചിങ് ഫീൽഡായിരുന്നു. മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടികളെയും ഈക്വൽ ആയിട്ട് കാണാന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്, ഞാൻ ചെയ്തിരിക്കുന്നത്, അത് തന്നെയാണ് ഇന്ന് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും
ഈ ഒരു സ്ഥാനത്തിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് സ്നേഹം കിട്ടി. അതുപോലെ തന്നെ ജീവിതത്തിലൊക്കെ നേടാൻ പറ്റിയോ അതെല്ലാം നേടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് ആളുകളെ കൈപിടിച്ചു ചേർത്തിക്കൊണ്ടാണ്. അപ്പോ നമുക്ക് ആ സിനിമ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കാം. പ്ലാറ്റ്ഫോംസ് കിട്ടുമ്പോൾ വേണ്ട എന്നൊരാളും പറയരുത്.